വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് കൂടുതലും കംഫർട്ട് ആയിട്ടുള്ളത് എന്താണ്, നൈറ്റി തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോസ് അല്ലെങ്കിൽ കട്ടിങ് വീഡിയോസ് ഒരുപാട് കൂട്ടുകാർ ഒരുപാട് തവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് നൈറ്റിയുടെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൂടുതലും പാർട്ട് പാർട്ടായിട്ടാണ് ഇടാറുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടുകാർക്ക് ഓരോ ഡൗട്ടാണ്, എങ്ങനെയാണ് കൈക്കുഴി നന്നായിട്ട് ഭംഗിയായിട്ട് വെട്ടുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഷോൾഡർ വെട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഡൗട്ടായിരിക്കും. അപ്പം ഞാൻ ഓരോ തവണ വീഡിയോസ് ചെയ്യുമ്പോഴും മാക്സിമം ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാറുള്ളതും. അപ്പോൾ ഇപ്പം ഞാനിവിടെ ഒരു കോട്ടൺ ക്ലോത്താണ് കേട്ടോ എടുത്തേക്കുന്നത്, പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്താണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റി കട്ടിംഗ് ആണ്. സിമ്പിൾ കേട്ടോ, നമ്മുടെ എല്ലാ വീഡിയോസും സിമ്പിളാണ്. എന്നാലും കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഞാൻ മാക്സിമം അതിനേക്കാൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് എത്തിക്കാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഇപ്പം നമുക്ക് വേഗം തന്നെ ഈ ഒരു നൈറ്റി ബിറ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടത്? ഒന്നുമില്ല, അതാ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതായത് നീളത്തിലുള്ള ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് ബാക്കി വരുന്ന ഭാഗം മുഴുവനായിട്ട് ഇതുപോലെ നീളത്തിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് അങ്ങോട്ട് കിട്ടുക. അപ്പോൾ ഇത് ഡബിൾ സൈഡ് വരുന്നതും ഒരേ പ്രിൻ്റഡ് ആയതുകൊണ്ട് മുകളിൽ വേറെ താഴെ വേറെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കോട്ടൺ ക്ലോത്താണ്. ഈ ഒരു ക്ലോത്തിന് വന്നിട്ടുള്ളത് 180 രൂപയാണ് കേട്ടോ. 3 മീറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 3 മീറ്റർ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഡെയിലി വെയറായിട്ട് കിട്ടുന്ന ഈ ഒരു നൈറ്റി നമുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. പ്രത്യേകിച്ച് നമ്മളൊരു നൈറ്റിയൊക്കെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ കുറഞ്ഞതൊരു 280 രൂപയെങ്കിലും കൊടുക്കണം. അപ്പോൾ ആ ഒരു 280 രൂപ നമുക്ക് വീട്ടിൽ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ സേവ് ചെയ്യുകയും കൂടി ചെയ്യാം. അതുപോലെ തന്നെ നമുക്കത് കറക്റ്റായിട്ട് നമ്മളതൊന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് കണ്ടിട്ട് വേണം നമുക്ക് എന്താണ് ഓർഡേഴ്സൊക്കെ കിട്ടാനായിട്ട്. ഇതിനോട് താല്പര്യമുള്ള കുട്ടികാർ എന്തായാലും നല്ല ഭംഗിയായിട്ട് പഠിക്കാനും ആ ഒരു കാര്യം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനും താല്പര്യപ്പെടുന്നവരായിരിക്കും ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ കേട്ടോ. ഒരുപാട് പറഞ്ഞങ്ങ് ലെങ്ത്ത് കൂടുന്നൊന്നുമില്ല. നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഭാഗം ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓർക്കണം, നമ്മൾ നമ്മുടെ സൈസിനായിരിക്കില്ലേ നൈറ്റ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സൈസ് ചാർട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ. അതിന് കുറച്ചുകൂടെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അതായത് വ്യത്യസ്ത സൈസിലുള്ളവർക്കുള്ള ഈ ഒരു മെഷർമെൻറ്റ്സ്, അതായത് ഷോൾഡർ അതുപോലെ തന്നെ ആംഹോൾ അടക്കം ചെസ്റ്റൊക്കെ വരുന്നത് വ്യത്യസ്ത അളവിലുള്ളവർക്ക് എന്താണ് സെപ്പറേറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു 56 സൈസ് 56 സൈസിൽ വരുന്ന കൂട്ടുകാർക്കുള്ള നൈറ്റി കട്ടിങ് വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോസ് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നൈറ്റിയൊക്കെ സ്വന്തമായിട്ട് തയ്ച്ചവർ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ സ്വന്തമായിട്ട് നൈറ്റീസും ഫ്രോക്കും ഒക്കെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് കയ്യിലുള്ള ക്ലോത്തൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ക്ലോത്തൊക്കെ കാണുമ്പോൾ ഇതുപോലെയൊക്കെ തയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വീഡിയോസ് എവിടെ നിന്നാണ് നിങ്ങൾ കാണുന്നതെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഹെൽപ്ഫുള്ളാണ്. മാത്രമല്ല നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ ഇത് ഓൺ വോയിസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കാര്യമായിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് പറയുന്നുണ്ട്. ഞാൻ ഇച്ചിരി സ്പീഡൊന്നും കൂട്ടുന്നില്ല. സാധാരണ ഞാൻ വീഡിയോ എടുത്ത് പിന്നീട് അത് വോയിസ് ഓവറായിട്ട് കൊടുക്കുന്ന സമയത്ത് വീഡിയോസിന് ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് അങ്ങ് വിടുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നോർമലായിട്ട് അങ്ങ് പറഞ്ഞങ്ങ് പോവുകയാണ്. ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് നമുക്ക് ഷോൾഡർ ഒന്ന് നോക്കാം. ഷോൾഡർ ഞാൻ 56 സൈസ് ഉള്ളവർക്ക് കേട്ടോ കറക്റ്റ് പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു മെഷർമെൻറ്റ്സ് പറയുന്നത്. 1.5 ഇഞ്ചിൽ നിങ്ങൾക്ക് ഷോൾഡർ എടുക്കാം, അല്ലെങ്കിൽ ഒരു 8 ഇഞ്ച് കേട്ടോ. അപ്പോൾ കുറയാൻ പാടില്ല. ഞാനിവിടെ ഇപ്പോൾ ഒരു 8 ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് വരഞ്ഞങ്ങ് കൊടുത്തിട്ടുണ്ട്. അതായത് മാർക്ക് ചെയ്തു, ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്, ഷോൾഡർ മാർക്ക് ചെയ്ത് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ 8 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്തത്. അപ്പോൾ സെയിം 8 ഇഞ്ചിൽ ഞാനിവിടെ ഒരു ഇറക്കത്തിലും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നൈറ്റി ആയതുകൊണ്ട് സൽവാറിൻ്റെ അത്രയും എന്താണ് ഷേപ്പായിട്ടൊന്നും നമുക്കിത് കിട്ടണ്ട. ഇച്ചിരി കൂടെ ലൂസായിട്ടായിരിക്കും. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കൂട്ടുകാർ നൈറ്റിയൊക്കെ വെയർ ചെയ്യാം അല്ലേ.
ഒത്തിരി ടൈറ്റായിട്ടൊന്നും അങ്ങനെ വേറെ ചെയ്യാറില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. കൂടുതലും കംഫർട്ടാവുക, ഇച്ചിരി കൂടെ ലൂസായിട്ടൊക്കെ നമുക്ക് നൈറ്റി വെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ച് ഷോൾഡർ എടുത്തു. 8 ഇഞ്ച് സെയിം 8 ഇഞ്ച് ഇറക്കത്തിൽ ഞാൻ ഇവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വരച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ നമ്മൾ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്, നമുക്ക് നെക്ക് നോക്കാം. നെക്ക് വിട്ത് ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 3 ഇഞ്ച് നെക്ക് വിട്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിനൊക്കെ ഇറക്കം ഞാൻ 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിനൊക്കെ ഇറക്കമാണ് ഞാൻ 3 ഇഞ്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് യൂഷ്വലി എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും കേട്ടോ. ഈ ഒരു 3 ഇഞ്ച് വിട്ത്തും 3 ഇഞ്ച് ഇറക്കവും വലിയവർക്ക് എപ്പോഴും 3 ഇഞ്ച് തന്നെ ആയിരിക്കും വിട്ത് വരിക. ഇനിയിപ്പോൾ നൈറ്റി ആയതുകൊണ്ട് ഒരു 5.5 ഇഞ്ചിലാണ് ഞാൻ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് കൂടുതൽ കംഫർട്ട് എന്താണ്, വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് അറിയാം, റൗണ്ട് നെക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റൗണ്ട് നെക്ക് നമുക്ക് എന്താണ്, ഈ ഒരു 3 ഇഞ്ച് വിട്ട് വന്ന അത്രയും ഭാഗത്തേക്ക് നമ്മളിത് ഇതുപോലൊന്ന് കർവായിട്ട് വരച്ചങ്ങോട്ട് കൊടുക്കുക. ഈ ഒരു കർവൊക്കെ വരക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ടൈലേഴ്സിൻ്റെ ആക്സസറീസൊക്കെ വിൽക്കുന്ന കടയുണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് ഇതുപോലുള്ള കർവ് വരക്കുന്ന സ്കെയിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഷേപ്പ് വരക്കുന്ന സ്കെയിലൊക്കെ ഉണ്ടാവും, സ്ട്രൈറ്റ് സ്കെയിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതൊക്കെ യൂസാക്കാം. ഞാനതൊന്നും ഇല്ലാതെയാണ് ഇത്രയും കാലം വീഡിയോസ് ചെയ്തതും നമ്മൾ എന്താണ് ചെറിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതൊക്കെ വാങ്ങിയാൽ മതി. ഇതുപോലുള്ള വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഏണിങ്സ് ഒക്കെ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതൊക്കെ വാങ്ങി സെറ്റാക്കി വെക്കാം. പക്ഷെ ഞാൻ ഇത്രയായിട്ടൊന്നും വാങ്ങി വെച്ചിട്ടില്ല കേട്ടോ. ഈവൻ ആദ്യം എൻ്റെ ഒരു ഫസ്റ്റ് അംബീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കയ്യിലെ ക്യാഷൊക്കെ വന്നിട്ടാകുമ്പം നമുക്ക് ഹൈ സ്പീഡ് മെഷീനൊക്കെ വാങ്ങണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യണം. കാരണം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അതിൽ മാക്സിമം റീച്ച് കിട്ടി, നമ്മുടെ വീഡിയോസിൽ കിട്ടുന്ന ആ ഒരു ക്യാഷ് കൊണ്ട് സ്പീഡ് മെഷീൻ വാങ്ങാലോ എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യണം കേട്ടോ. മാക്സിമം എൻ്റെ വീഡിയോസ് നിങ്ങളിലേക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം എത്തിയിട്ട് എനിക്കത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് കമൻസ് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എടുത്ത് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചെസ്റ്റ് സൈസ് നോക്കുകയാണ്. നമ്മളിപ്പം 8 ഇഞ്ച് ആം ഹോൾ ഇറക്കമാണ് കൊടുത്തേക്കുന്നത്. ഇനി ചെസ്റ്റ് സൈസ്, എൻ്റെ ചെസ്റ്റ് സൈസാണ് ഞാൻ യൂസാക്കുന്നതെന്നുണ്ടെങ്കിൽ 10 ഇഞ്ച്. നമ്മൾ ടോട്ടൽ 40 ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് എന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 10 ഇഞ്ച് മെഷർമെൻറ്റ് നോക്കൂ അല്ലേ. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ സീവ് അലവൻസ് ആയിട്ട് എടുക്കും. അപ്പോൾ ഇതേ 11 ഇഞ്ചിലാണ് നമുക്കിവിടെ ചെസ്റ്റ് സൈസ് നമുക്ക് കിട്ടുക. 11 ഇഞ്ചിൽ നമുക്ക് ചെസ്റ്റ് സൈസ് കിട്ടി. ആ ഒരു 11 ഇഞ്ചിലോട്ട് നമ്മളെന്താണ് ഈ ഒരു ആം ഹോളിൻ്റെ ആ ഒരു ലൈന് അവിടത്തേക്കൊന്ന് വരഞ്ഞു കൊടുത്തു. ദെൻ ഇനി ചെയ്യാനുള്ളത് ഈ ഒരു ലൈനിൽ നമുക്ക് എന്താണ് ചെറിയ രീതിയിലൊരു കർവ് കൊടുക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ആം ഹോൾ കറക്റ്റ് ആവത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ചെസ്റ്റ് സൈസ് ഇച്ചിരിയും കൂടെ വലുത് കിട്ടണം, അല്ലെങ്കിൽ ഇച്ചിരിയും കൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 11 ഇഞ്ച് 4 ആയിട്ട് ഡിവൈഡ് ആണെട്ടോ ഈ 11 ഇഞ്ച് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു 11 ഇഞ്ചിൽ അതിൻ്റെ കൂടെ 1 ഇഞ്ച് വീണ്ടും ചേർത്ത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അത് ഓരോ സൈസിനനുസരിച്ചിട്ട് വേണം ഓരോ ഇഞ്ച് കൂട്ടാനും കുറക്കാനും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത്രയും മാർക്ക് ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഷേപ്പ് അല്ലേ. ഇവിടെയാണ് നമുക്ക് ഷേപ്പ് വരുന്നത്. അപ്പോൾ ഒരു ഏകദേശ ലൈനിൽ വെച്ചിട്ട് നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ്സ് കിട്ടാനായിട്ട് നമ്മുടെ മുകളിൽ നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് 14 ഇഞ്ചിലോട്ട് ചെറുതായിട്ടൊന്ന് മാർക്കിംഗ് പോർഷൻ നോക്കുക. എന്നിട്ട് ചെസ്റ്റ് സൈസ് നമ്മൾ ഇവിടെ എത്രയാണോ എടുത്തത്, 11 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 14 ഇഞ്ച് ഇറക്കം കൊടുത്ത ആ ഒരു ഭാഗത്ത് 1 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ഇതാ 10 ഇഞ്ച് ഇവിടെ ഞാനിതാ ഇതുപോലെ മാർക്ക് ചെയ്തു. ദെൻ സീവ് അലവൻസ് ആയിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. ആ ഒരു എക്സ്ട്രാ എടുത്തത് ഈ ഒരു രീതിയിൽ ഇതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. അതായത് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വശത്ത് കൂടെ നമ്മൾ കട്ട് ചെയ്യുന്നു, ഇത്രയും ഭാഗം വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു. അതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്ന് താഴത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ക്ലോത്ത് എത്രത്തോളം നീളമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വീതി കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഷോൾഡർ കണ്ടോ, ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് ഞാനിവിടെ ഒരു 1/2 ഇഞ്ചോളം ഇറക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ചില കൂട്ടുകാർക്ക് ചില ഡ്രസ്സൊക്കെ വേറെ ചെയ്ത് കഴിഞ്ഞാൽ കഴുത്ത് അങ്ങോട്ട് കയറിപ്പോകാനും ഇറങ്ങിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്.
അപ്പോൾ അത് ഇല്ലാതാക്കാനാണ് ഈ ഒരു അര ഇഞ്ച് ഇറക്കിയിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ടിപ്സും പറയുന്നത് ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം മാർക്ക് ചെയ്തല്ലോ, ഈ ഒരു ഭാഗം ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്, കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൻ്റെ ഭാഗം ഇതുപോലെ വെച്ച് ക്ലോത്ത് എത്രത്തോളം നീളമുണ്ടോ അതിനനുസരിച്ച് ചെറുതായിട്ടൊന്ന് കർവ് കൊടുത്ത് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇത്രയും ഭാഗം ഞാൻ ഫുള്ളായിട്ട്, ബാക്കിയുള്ള ഈ ഒരു താഴെ പോർഷനിലെത്തുന്ന സമയത്ത് ഈ ഒരു ക്ലോത്ത് മുഴുവനായിട്ട് ഞാൻ എടുക്കും കേട്ടോ. ഈ ഒരു ക്ലോത്തിൻ്റെ വീതി മുഴുവനായിട്ട് ഞാൻ എടുക്കും. പിന്നീട് നമ്മുടെ നീളം ഞാനാണെന്നുണ്ടെങ്കിൽ നീളം കട്ട് ചെയ്തിട്ട് അങ്ങ് കളയാറൊന്നുമില്ല. കാരണം ഈ ഒരു ഭാഗം ഞാൻ ഷേപ്പ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം ചെറുതായി ഒന്ന് കയറ്റി വെട്ടിയിട്ട് അവിടെ നിർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു എൻഡ് മാത്രം കേട്ടോ, ഇത്രയും നീളം വരുന്നതൊന്നും ഞാൻ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നില്ല. കാരണം കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ട് ചില സമയത്ത് അത് ചുരുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ബോഡിയൊക്കെ നമ്മൾ കട്ട് ചെയ്തു അല്ലേ, അല്ലെങ്കിൽ മാർക്ക് ചെയ്തു അല്ലേ. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്തിൽ എവിടെയാണ് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാനായിട്ടുള്ള ക്ലോത്ത് ഉള്ളത്, ദേ ഈ ഒരു പോർഷനാണ് കേട്ടോ നമുക്ക് ഉള്ളത്. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം കൂടി ഞാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അതായത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ തന്നെ വെട്ടി കട്ട് ചെയ്യാനൊക്കെ നോക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മുടെ കയ്യിൽ ഇത്ര മാത്രമേ ക്ലോത്ത് ബാക്കിയുള്ളൂ എങ്കിൽ നമ്മളത് മാക്സിമം യൂസ് ചെയ്യണം. അപ്പോൾ 8 ഇഞ്ചാണ് നമ്മൾ ഇറക്കം കൊടുത്തത്, ലാം ഹോൾ ഇറക്കം കൊടുത്തത്. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് അതെ 10 ഇഞ്ചിൽ ഞാനിത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നിന്നും ഞാൻ ചെറുതായിട്ടൊരു ഷേപ്പിൽ നാപ്പത് മൈൻഡ് ക്ലാസ് പുറത്താക്കിട്ട് വന്നിനി ഫീസ് എല്ലാം മര്യാദക്ക് അടച്ചോളണം. ഓ 2 ദിവസം ക്ലാസ്സിന്റെ പുറത്തു നിന്ന് പോലും പണ്ടാ അമ്മ ഇറങ്ങുന്ന നീ നിക്കാൻ ഇതേ ഈ ഒരു ഭാഗമാണ് ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് സ്ലീവിന്റെ വീതി നമുക്ക് നോക്കണോ അല്ലേ. 8 ഇഞ്ചോളം വീതി, അല്ലെങ്കിൽ ഒരു 9 ഇഞ്ചോളം, എത്രത്തോളമാണോ വീതി നമുക്ക് സ്ലീവിൻ്റെ വേണ്ടത് അത്രയും ഭാഗം ഞാനിതാ ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുത്തു. അപ്പൊ ഇതാണ് നമ്മുടെ സ്ലീവ് കേട്ടോ. അപ്പോ ഈ ഒരു ഭാഗം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്യുക. ഈ ഒരു സ്ലീവിൻ്റെ നീളം നമുക്ക് കിട്ടുക ഒരു ഏകദേശം ഒരു 7.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 8 ഇഞ്ച് കേട്ടോ. കൂടുതൽ നമുക്ക് ഇത്രത്തോളം അരികെ ചേർത്തിട്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. മാക്സിമം ക്ലോത്ത് കളയാതെ യൂസ്ഫുള്ളാക്കി എടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ ഉദ്ദേശം. ഇത് വെറും 3 മീറ്റർ ക്ലോത്ത് ആണ്, അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു നൈറ്റി മാർക്ക് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം കട്ടിങ്ങിലോട്ട് പോയാലോ. കട്ടിങ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ബാക്ക് നെക്ക് മാത്രം കട്ട് ചെയ്യുന്നുള്ളൂ, ഫ്രണ്ട് നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമേ കട്ട് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അതെ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കാം. അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് 2 ക്ലോത്തും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഫ്രണ്ട് നെക്കാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ബാക്ക് നെക്കിലും കൂടെ അത്രയും നീളത്തിലായിരിക്കും നെക്ക് കിട്ടുക. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ആം ഹോൾ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. കണ്ടല്ലോ, മാർക്ക് ചെയ്ത് അത്രയും പോർഷൻ മാത്രം ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ. എന്നിട്ടിത് ഈ ഒരു ഭാഗം ഷേപ്പാണ്. അപ്പോൾ ആ ഒരു ഷേപ്പ് എങ്ങനെയാണോ നമ്മൾ വരഞ്ഞേക്കുന്നത് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് അങ്ങ് വെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ട് ചിലപ്പോഴും എനിക്ക് പണി കിട്ടാറുണ്ട്. എന്താണ് ചിലപ്പോൾ ചില സമയത്ത് ചുരുങ്ങി പോവാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് അറിയത്തില്ല ഏതുതരം ക്ലോത്ത് ആണ് അതുപോലെ ചുരുങ്ങി പോവാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് അടിച്ച് അതിനെ ടൈറ്റ് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇച്ചിരി കൂടെ ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മാക്സിമം ക്ലോത്തൊക്കെ എടുത്തിട്ടുണ്ട്.
അപ്പോഴേ നമ്മൾ നൈറ്റിയുടെ ഫ്രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതേ ഈ ഒരു ഭാഗം നമ്മൾ മാറ്റി കൊടുത്തു. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എത്രത്തോളം ആണോ നീളം വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാം, നീളം കൂട്ടിക്കൊടുക്കാം. അതായത് ഇവിടെ ഇപ്പം ഞാൻ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7.5 inch നമുക്ക് കിട്ടും സ്ലീവിൻ്റെ നീളം. അപ്പോൾ ഈ 7.5 inch പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പീസ് വേണം ജോയിൻ ചെയ്തിട്ട് ഈ ഒരു സ്ലീവിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ റെഡിമെയ്ഡ് നെയ്റ്റിയൊക്കെ വാങ്ങുന്ന സമയത്ത് സ്ലീവിൻ്റെ ആ ഒരു പോർഷൻ ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ലേ, അതുതന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതേ ഈ ഒരു ഭാഗം ഇതുപോലെ നല്ല ഷേപ്പായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക. കിട്ടിയല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗത്തോട് നമുക്കെന്താ ഇത്രയും പോർഷൻ എത്രത്തോളം ആണോ നീളം വേണ്ടത് അതിനനുസരിച്ച് ജോയിൻ ചെയ്ത് അങ്ങോട്ട് പോവാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമുക്ക് ജോയിൻ ചെയ്ത് പോവാം. അപ്പോൾ എത്രയും നീളം കിട്ടുന്നോ അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിവിടെ ഇപ്പോൾ 13 inch നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തായിരിക്കും വെട്ടി അങ്ങോട്ട് എടുക്കാറുള്ളത്. കാരണം എനിക്ക് നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ ക്രോസ് പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കൂടെ ഞാൻ ഇതിൽ തന്നെ എടുക്കും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, നൈറ്റിയുടെ സ്റ്റിച്ചിങ് വളരെ ഈസിയാണ്, അല്ലെങ്കിൽ കട്ടിങ് വളരെ ഈസിയാണ്. അപ്പോൾ മറക്കരുത്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ എവിടെ നിന്നാണ് കാണുന്നത്, ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യാം.